ചില വ്യക്തികൾക്ക് തങ്ങളുടെ വാഹനങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാണ്. ചില പ്രത്യേകതരം മോഡലുകൾ മാത്രം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ ഒരു വാഹനത്തെക്കുറിച്ച് വളരെ വ്യക്തമായതും കൃത്യമായതുമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട വാഹനം ഫിയറ്റിൻ്റെ വാഹനങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ടത് ഫിയറ്റ് പാലിയോയും. പാലിയോയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മതി വരുത്തില്ല. അദ്ദേഹത്തിൻ്റെ വാഹന സങ്കല്പവും ഇഷ്ടവാഹനവും ഏതാണെന്ന് നോക്കാം. ഞാൻ ആദ്യമായി ഒരു വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്നത് മോറീസ് മൈനറാണ്. മോറീസ് മൈനറിന് ശേഷം പിന്നെ ഞാൻ ഇറ്റാലിയൻ ഫിയറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ ഒരു അംബാസിഡർ കാർ എടുത്തു. അതിനുശേഷം ടാറ്റ എസ്റ്റേറ്റ്, അതിനുശേഷം മാരുതി 800, അതിനുശേഷം പാലിയോ പെട്രോൾ. ഏറ്റവും അവസാനമായി എൻ്റെ കൈവശം ഇരിക്കുന്ന വാഹനം പാലിയോ ഡീസലാണ്. അപ്പോൾ കാറുകളോട് കൊച്ചുനാൾ മുതൽ എനിക്കൊരു ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്കൂട്ടർ മാറി കാറിലോട്ട് കടന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിലൊരു വാഹനം മോറീസ് മൈനറായിരുന്നു. ഞാൻ വളരെയധികം സ്നേഹിച്ചൊരു വാഹനമാണ് മോറീസ് മൈനർ. അതിൻ്റെ ആകൃതി, അതിൻ്റെ പിന്നെ രൂപം, അതിൻ്റെ അതിനകത്ത് യാത്ര ചെയ്യാനുള്ളൊരു സുഖം, ഓടിക്കാനുള്ള ഒരു സുഖമൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ കാലത്തെ നല്ല വാഹനങ്ങളിലൊന്നാണ് മോറീസ് മൈനർ. പിന്നെ അത് കഴിഞ്ഞ് ഇറ്റാലിയൻ ഫിയറ്റ്. ഫിയറ്റ് നല്ല വാഹനമായിട്ട് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല കാർ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറ്റലിയും അതുപോലെ തന്നെ ജർമ്മനിയും. അപ്പോൾ ഇത് ഇറ്റാലിയൻ പ്രോഡക്റ്റാണ് ഈ പാലിയോ എന്ന് പറയുന്നത്, ഫിയറ്റ് എന്ന് പറയുന്നത്. ഫിയറ്റ് എന്ന് പറയുമ്പോൾ FIA18 ആണ്, ഫസ്റ്റ് ഇൻ ഓൾ പിന്നെ ടൈപ്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓൾ ടെസ്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻ ഓൾ ടെസ്റ്റ് ആണ് ഫിയറ്റ്. എല്ലാത്തിലും നമ്പർ 1 ആണ് ഫിയറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിയറ്റ് പാലിയോയിൽ ഞാൻ എത്തി നിൽക്കുന്നത്. ഞാൻ ആദ്യമായി ഈ പാലിയോ വണ്ടി ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ സൗന്ദര്യമാണ്. ആദ്യം ഞാൻ എടുത്ത പാലിയോ KL01X 999 ആണ്. അത് ഒരു പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആ പെട്രോൾ എഞ്ചിൻ വളരെ പവർഫുള്ളാണ്. പക്ഷേ അതിൻ്റെ പെട്രോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഡീസൽ പാലിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡീസൽ എഞ്ചിൻ എടുത്തത്. സൗന്ദര്യം മാത്രമല്ല ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട ഘടകം. എന്നെ പാലിയോയിൽ ആകർഷിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എഞ്ചിൻ്റെ പവറാണ്, എഞ്ചിൻ്റെ പിക്കപ്പാണ്. ഞാൻ ഇത് ഏറ്റവും വളരെ വലിയ ഉയരങ്ങളിലേക്ക് ഈ വണ്ടി പോയിട്ടുള്ളപ്പോഴും എനിക്ക് സെക്കൻഡ് ഗിയർ ഒരിക്കലും ഇടേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും തേർഡ് ഗിയറിൽ തന്നെ വണ്ടി കയറി പോകും. ചിലപ്പോൾ വളരെ കോൺവോയി ആയി, വളരെ കഞ്ചസ്റ്റഡ് ആയി വാഹനങ്ങൾ നിൽക്കുന്നൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പിക്കപ്പ് ഇല്ലെങ്കിൽ വണ്ടി പിന്നെ കേറ്റത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരും. ചിലപ്പോൾ തൊട്ട് പിന്നാലെ കിടക്കുന്ന വണ്ടി തട്ടും, പിന്നെ അവരുമായി വഴക്കുണ്ടായി. ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര ഉയരങ്ങളിലേക്ക് കയറിപ്പോയാലും പരമാവധി സെക്കൻഡ് ഗിയർ. ഇന്ന് വരെ ഞാൻ ഈ കേറ്റത്തെ ഈ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടേയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു പവറ്, ഒരു പിക്കപ്പ്, അത് ഒരു വലിയ ഘടകം തന്നെയാണ്. ചില വണ്ടികളൊക്കെ കാണാൻ നല്ല സൗന്ദര്യമാണ്, യാത്ര ചെയ്യാൻ സുഖമാണ്, പക്ഷേ കേറ്റത്ത് കയറി കഴിഞ്ഞാൽ ആൾ ഇറങ്ങി തള്ളേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ടെർബോ എഞ്ചിനുള്ള വണ്ടികൾ വരെ വഴിയിൽ കിടന്ന് ആളുകൾ തള്ളുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ പാലി ഒരിക്കലും എന്നെ വഴിയിൽ കിടത്തിയിട്ടില്ല. 1971 ഞാൻ ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഡ്രൈവിംഗ് പഠിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അന്ന് KSU രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ ചുവരെഴുത്ത്, പോസ്റ്റർ ഒട്ടിപ്പ് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അന്ന് ഞങ്ങൾ ഈ ചുവരെഴുതാനുള്ള മെറ്റീരിയലൊക്കെ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് അനുഭാവിയായ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ എന്നും ഓർക്കുന്നു KLQ 50 53 നന്നായി മദ്യപിക്കും കൃഷ്ണൻകുട്ടി. അപ്പോൾ അന്നൊരു 50 രൂപ കൃഷ്ണൻകുട്ടി കൊടുത്താൽ കൃഷ്ണൻകുട്ടി ഈ KLQ 50 53 വണ്ടി ഇനി ഞങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ ആദ്യം മോറീസ് മൈനറിലാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയെങ്കിലും ഈ കൈ തെളിയുക എന്നൊക്കെ പറയുന്നൊരു സംഭവം നടന്നിട്ടുള്ള അംബാസിഡറാണ്. അത് KLQ 50 53 പറയുന്ന ടാക്സി പെയിൻ്റ് അടിച്ച ഒരു അംബാസിഡറാണ്. ആ അംബാസിഡർ കൃഷ്ണൻകുട്ടിയുടെ വകയാണ്. കൃഷ്ണൻകുട്ടിക്ക് അതിന് പെട്രോളും അടിച്ചു കൊടുത്ത് ഒരു 50 രൂപ കൈ കൊടുത്താൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് എനിക്ക് തരും. അങ്ങനെ എവിടെയെങ്കിലും ഓട്ടം പോകണമെങ്കിൽ ഞങ്ങൾ കൃഷ്ണൻകുട്ടിയെ വിളിക്കും. ഓട്ടം ഓടുമ്പോഴൊക്കെ കൃഷ്ണൻകുട്ടിയെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെ ഇരുത്തും. അങ്ങനെ അങ്ങനെയാണ് കൈ തെളിഞ്ഞത്. പിന്നെ അതിനുശേഷം മധു എന്ന് പറയുന്നൊരു ഡ്രൈവർ കടപ്പാക്കടയിൽ ഉണ്ടായിരുന്നു. ആ മധുവിന് KLK 89 53 പറയുന്നൊരു കള്ള ടാക്സി, ഒരു അംബാസിഡർ കാറുണ്ടായിരുന്നു. ഈ അതിനുശേഷം എവിടെ ദൂരയാത്ര പോകണമെങ്കിലും മധുവിനെ വിളിക്കും. മധു ആ വാഹനം ഞങ്ങൾക്ക് തരും. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി ഓടിച്ച് അങ്ങനെ കൈ തെളിയുകയാണ്. പിന്നെ ഇറ്റാലിയൻ ഫിയറ്റൊക്കെ ഓടുന്ന കാലത്ത് ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. എൻ്റെ ഞാനിപ്പോൾ ഒരു 1931 വർഷമായി ഡ്രൈവിംഗ് പഠിച്ചെങ്കിലും ഇന്നുവരെ
എൻ്റെ കാറിൽ എനിക്കൊരു അപകടം ഉണ്ടായിട്ടില്ല. ഞാൻ വലിയ വലിയ ബെൻസ് വരെ ഓടിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ ബെൻസ്, ടാറ്റ സഫാരി, അതുപോലെ തന്നെ ഇന്നോവ, എല്ലാ വലിയ വെഹിക്കിളുകളും ഞാൻ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഓടിച്ചിട്ട് ഇന്ന് വരെ ഒരു അപകടം, എവിടെയെങ്കിലും തട്ടുക മുട്ടുക, ഒരു ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ കാർ ഓടിക്കുമ്പോൾ പാട്ട് വെച്ചുകൊണ്ടാണ് മിക്കപ്പോഴും ഓടിക്കാറുള്ളത്. എ സി ഇട്ട് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. അപ്പോൾ പാട്ട് കേട്ട് പാട്ട് ശ്രദ്ധിച്ചു പോവും. അതോടൊപ്പം തന്നെ ആരെങ്കിലും കൂടെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പോവും. പക്ഷേ വർത്തമാനം പറയുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒന്നും റോഡിലുള്ള കോൺസെൻട്രേഷൻ എനിക്കൊരിക്കലും ഇല്ലാതാകുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ അവിചാരിതമായിട്ട് റോഡിലെടുത്ത് ചേടാൻ പോകുന്നെങ്കിലും എൻ്റെ ശ്രദ്ധയിലത് പെടും. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കാണ് എനിക്കിതുവരെ അപകടമൊന്നും ഉണ്ടാകാത്തത്. ഓർമ്മയിൽ നിൽക്കുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് ഞാനിവിടുന്ന് ചെന്നൈ വഴി തിരുപ്പതി എ സി സിക്ക് കാറിലാണ് പോയത്. ഞാൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പോയത്, ഡ്രൈവറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതിനുശേഷം പിന്നെ ബാംഗ്ലൂര് ഞാൻ കാറിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഹൈദരാബാദ് വരെ ഞാൻ കാർ ഓടിച്ചാണ് പോയത്. ഹൈദരാബാദിൽ പോയി തിരിച്ച് ഇങ്ങോട്ട് വരെ. അപ്പോൾ വെളുപ്പിന് 5 മണിക്ക് പിന്നെ ഹൈദരാബാദിൽ തിരിച്ച് ഞാൻ 3 മണിക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി, ഇത്ര വേഗതയിലാണ് അവിടുന്ന് വന്നത്. അതിവേഗതയിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് ഈ 3 മണിക്ക് എത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ 3 മണിക്ക് രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, തിരുപ്പതി, അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലും ഞാൻ കാർ ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കാർ ഓടിക്കുന്ന എനിക്കൊരു ക്രേസാണ്. മനസ്സിൽ ഇപ്പോൾ ഒരു വാഹനമുണ്ട്. ആ വാഹനം ഞാൻ ഈ അടുത്ത കാലത്തെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുമുണ്ട്. വാഹനമെന്ന് പറയുമ്പോൾ ബെൻസോ സ്കോഡയോ അങ്ങനെ വലിയ വലിയ വാഹനമൊന്നും എൻ്റെ സ്വപ്നത്തിലില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള വാഹനം SX4 എന്ന് പറയുന്ന മാരുതിയുടെ പുതിയ വണ്ടിയാണ്. ആ വണ്ടി ഞാൻ കണ്ടു, ആ വണ്ടി ഞാൻ ഓടിച്ചു. ആ വണ്ടിയും വളരെ സൗന്ദര്യമുള്ളൊരു വണ്ടിയാണ്. മാത്രമല്ല അൾട്രാ മോഡേൺ ടെക്നോളജിയാണ് ആ മാരുതി SX4 ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു ബെൻസ് കാറിനേക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഘടകങ്ങളാണ് SX4. ആ വണ്ടി എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതാണ്, പക്ഷേ എന്നെ പിന്നോട്ട് വലിച്ച ഒരു വികാരം ആ വണ്ടി പെട്രോൾ വണ്ടിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല കമ്പനി തന്നെ അവകാശപ്പെടുന്ന പെട്രോൾ ഒരു ലിറ്റർ പെട്രോളിന് ഇത്ര കിലോമീറ്റർ എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാലിയോ തന്നെ ആദ്യം എടുത്ത പെട്രോളാണ്. പെട്രോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ AC ഇട്ടാൽ 15-16 കിലോമീറ്റർ ഈ വണ്ടി കിട്ടും. അത്ര പോലും കിലോമീറ്റർ ഈ ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന SX4 കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെപ്പോഴെങ്കിലും ഡീസൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആദ്യത്തെ ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും. അതുകൊണ്ട് SX4 എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുകയാണ്. ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ സുസുക്കി ഇന്ത്യൻ നിരത്തിൽ ഇറക്കിയിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഒരു 100 cc മുകളിലുള്ള ഒരു മോട്ടോർ സൈക്കിളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരവരുടെ ഒരു പുതിയ 125 cc വിഭാഗത്തിൽ പെടുന്ന ഒരു ഗിയർലെസ് വാഹനവുമായി എത്തിയിരിക്കുന്നു. ശരിക്കും ഇതേ വിഭാഗത്തിൽ നേരത്തെ പല മോഡലുകളും ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഈ സുസുക്കിയുടെ ഈ ഗിയർലെസ് വാഹനത്തിൽ എന്തൊക്കെ പുതുമകളും എന്തൊക്കെ പ്രത്യേകതകളും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലാണ് ആക്സസ് 125. ബൈക്കുകൾ മാത്രം നമുക്ക് തന്നിരുന്ന ഇവരുടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ സംഭാവനയാണ് ഈ വാഹനം. സ്കൂട്ടർ വിപണിയിൽ പ്രത്യേകിച്ച് ഗിയർലെസ് സ്കൂട്ടർ വിഭാഗത്തിൽ 100 cc 150 cc ഇടയിലുള്ള വിടവ് നികത്തുക എന്ന ഉദ്ദേശം കൂടിയാണ് സുസുക്കി 125 cc പെട്ട ഈ വാഹനം നമുക്കായി എത്തിച്ചത്. ഇതൊരു ഇടത്തരം രൂപത്തിലുള്ള വാഹനമാണ്.
ആരെയും ആകർഷിക്കുന്ന ഒരു ഒരു ഫ്രണ്ട് ലുക്കാണ് ഈ വാഹനത്തിന്. ശരിക്കും ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്കാണ്. അതിന് ഉതകുന്ന രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മൾട്ടി റിഫ്ലക്ടർ, ഒരു ക്ലിയർലെൻസ് ആയ ഒരു ഹെഡ്ലൈറ്റാണ്, ആ അതുപോലെ തന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ്. ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന മറ്റു മോഡലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ ആ ഒരു മഡ്ഗാർഡ് ആണെങ്കിലും അതുപോലെ തന്നെ സാധാരണ ഇത്തരം വാഹനങ്ങൾക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു ഡബിൾ ആ ഒരു സസ്പെൻഷൻ്റെ ഒരു പോർഷനും ശരിക്കും ഒരു ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ബലം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ്, ഇതെടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വളരെ സുഖകരമായി റൈഡ് ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സീറ്റിങ്ങിൻ്റെ ആ ഒരു പൊസിഷൻ വളരെ വൈഡറായിട്ടാണ്, കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരിയുടെ നിവർന്നിരുന്ന് ഓടിക്കാൻ സാധിക്കും. സ്പോർട്ടിയായ എയറോഡൈനാമിക് രൂപത്തിലാണ് ഈ വാഹനത്തെ സുസുക്കി ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു രൂപഭംഗിയൊക്കെ ആദ്യ കാഴ്ചയിൽ ഉണ്ടാകാം, എങ്കിലും മാറ്റങ്ങളും നിരവധിയുണ്ട്. മുൻഭാഗത്തിന് ഹാലജൻ ബൾബോട് കൂടിയ ഹെഡ്ലൈറ്റാണ്, അതിനു താഴെയായി സുസുക്കിയുടെ ലോഗോയും. ആ ഭാഗം ഒരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്തിരിക്കുന്നു. മുൻഭാഗത്തിൽ ബോഡിയിൽ തന്നെ ഇരുവശങ്ങളിലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ടേൺ ഇൻഡിക്കേറ്ററുകൾ ഇത് ഈ ഇരുഭാഗങ്ങളുമായി താഴേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ബോഡി കളറായ മഡ്ഗാർഡും മുൻഭാഗത്തിന് ഭംഗി നൽകാനായി ഗ്രാഫിക്സും പതിപ്പിച്ചിരിക്കുന്നു. ഈ വാഹനത്തിന് രണ്ട് നിറങ്ങളാണ്, ഒന്ന് ബോഡി കളറും മറ്റൊന്ന് കറുപ്പ് നിറവും. അഞ്ചു നിറങ്ങളിൽ ഈ വാഹനം ലഭിക്കും. രണ്ട് മീറ്ററുകളുടെ ഒരു സങ്കരമാണ് മീറ്റർ കൺസോളിൽ. ഒന്ന് സെമി സർക്കിളാണ്, അതിൽ സ്പീഡോ മീറ്റർ, അതിനോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്നത് ഫ്യൂൽ ഗേജ് മീറ്ററും. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി ടേൺ ഇൻഡിക്കേറ്റർ സിഗ്നൽ ലൈറ്റുകളും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിലെ കീ സെൻട്രലൈസ്ഡ് ഇഗ്നിഷൻ കീ ആണ്. ഈ കീ ഹോൾഡറിൽ തന്നെ ഒരു ഷട്ടറും ഘടിപ്പിച്ചിരിക്കുന്നു. തന്മൂലം വാഹന സുരക്ഷയും കീ ഹോൾഡറിൽ വെള്ളവും പൊടിയും എന്നിവ കയറാതിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഷട്ടർ പ്രവർത്തിപ്പിക്കുന്നത് കീയുടെ ഗ്രിപ്പിൽ മോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം വെച്ചാണ്. നീളം 1780 മില്ലിമീറ്ററാണ്, ഉയരം 1125 മില്ലിമീറ്ററും. 1250 മില്ലിമീറ്റർ വീൽ ബേസുള്ള ഈ വാഹനത്തിന് 160 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസുമുണ്ട്. വലിയ വൈഡറായ സീറ്റ്, ലഗേജ് വയ്ക്കാൻ മുൻപിൽ അത്യാവശ്യ സൗകര്യം ഒരുക്കിയിരിക്കുന്നു, ഒപ്പം ലഗേജ് ഹുക്കും. അലോയിൽ തീർത്ത ഫുട്ട് റെസ്റ്റുകൾ, ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കും. സൈഡ് പാനലുകളും ഒരു പുതുമയാർന്ന ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷികളുടെ ചിറകു പോലെയാണ് ഇത് കാഴ്ചയിൽ അനുഭവപ്പെടുക. ഇരുവശങ്ങളിലും ഗ്രാഫിക്സുകളും ഘടിപ്പിച്ചിരിക്കുന്നു. സീറ്റിനടിയിൽ ഹെൽമെറ്റ്, ബാഗ് തുടങ്ങി വെക്കാനുള്ള ലാർജ് ബൂട്ട് സ്പേസും ഇതിനകത്തുണ്ട്. സൈലൻസ് കവർ ക്രോം പ്ലേറ്റഡ് ആണ്. ട്രെൻഡിയായതും ആകർഷകമായതും പുതുമയാർന്നതുമായ ടെയിൽ ലൈറ്റുകളാണ്. ഇതും വ്യത്യസ്തമാർന്നതും ഒരു സെമി സർക്കിൾ രീതിയിലും അനുഭവപ്പെടും. ബാക്കിയൊക്കെ ഇതിൻ്റെ ഒരു പവറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. ഈ വാഹനം നമുക്ക് ആദ്യം കൈകൊടുക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ശരിക്കും ഇത്തരം വാഹനങ്ങളെക്കാൾ ആദ്യം കൈകൊടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് മറ്റു മോഡലുകൾക്കുണ്ട്. എന്നാൽ അത് ഈ വാഹനത്തിനില്ല. അത്യാവശ്യം നല്ല പവർ എടുത്ത് ഓടിക്കാൻ സാധിക്കും. ഇനി ഇരിപ്പാണെങ്കിലും നല്ല കംഫർട്ടായിട്ടിരുന്ന് ഓടിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസ്, അത്യാവശ്യം വേഗത്തിൽ പോയാൽ പോലും യാതൊരു കുഴപ്പവും അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, നല്ല
ടേണിങ് റേഡിയസ് ആണ്. അതായത് വളരെ നന്നായിട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല ഒടിവാണ്. ചെറിയ സ്ഥലത്തിട്ട് പോലും നമുക്ക് അനായാസമായി തിരിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ വളരെ നല്ലൊരു അനുഭവമാണിത്. XTP അഥവാ എക്സ്ട്രാ ടോർക്ക് പെർഫോമൻസ് സാങ്കേതികതയിലാണ് ഇത് നിരത്തിലെത്തിയത്. തന്മൂലം നല്ല പവറാണ്. ഓൾ അലൂമിനിയം എഞ്ചിനാണ്. ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് OHC എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 8.58 BHP അറ്റ് 7000 RPM ഇതിൻ്റെ പരമാവധി പവർ. ടോർക്ക് 1.0 KGM അറ്റ് 5500 RPM. ഇലക്ട്രിക് സ്റ്റാർട്ടിലും കിക്ക് സ്റ്റാർട്ടിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. 6.4 L ശേഷിയുള്ള ഇന്ധന ടാങ്കാണ്. ടെസ്റ്റ് ഡ്രൈവിൽ 53-55 ഇടയിലാണ് ഇതിന് ലഭിച്ച മൈലേജ്. ഇപ്പോൾ നാം കാണുന്ന ടൊയോട്ട കൊറോളയുടെ 9th generation. ശരിക്കും 1st തലമുറ മുതൽ ഇപ്പോൾ 9th തലമുറ വരെയും പേരിൽ യാതൊരു മാറ്റവും വരുത്താതെ രൂപത്തിൽ മാറ്റം വരുത്തിയാണ് ഈ വാഹനം ഇറക്കിയിരുന്നത്. ഇപ്പോൾ ടൊയോട്ടയുടെ 10th തലമുറയിൽപ്പെട്ട വാഹനവും ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UAE അത് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആകെയൊന്ന് മിനുങ്ങിയാണ് 10th തലമുറയിലെ കൊറോളയുടെ വരവ്. 130 mm നീളവും 65 mm വീതിയും മുൻ മോഡലിനേക്കാൾ അധികമുണ്ട് ഇതിന്. കൂടുതൽ ഇടം അകത്തുള്ളതിനാൽ യാത്രാസുഖമേറും. 33 L അധികം ലഗേജ് സൗകര്യമുണ്ട്. ഒപ്പം പിറകിലെ സീറ്റുകൾ മടക്കി വെച്ചാൽ അധികം സാധനങ്ങളും സൂക്ഷിക്കാം. 1966 പുറത്തിറക്കിയ കൊറോള 140 രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്നുണ്ട്. 9 പതിപ്പുകളിലായി ഇതുവരെ 3 കോടിയോളം കൊറോള കാറുകൾ വിറ്റുപോയിട്ടുണ്ട്. ലോകത്തിലെ കാർ വിപണിയിലെ 30% കൊറോള ഉൾപ്പെടുന്ന മീഡിയം പാസഞ്ചർ കാർ വിഭാഗമാണ്. Globally, Corolla is the top selling vehicle in history. The statistics say that over the last 40 years, one Corolla has been sold every 40 seconds somewhere in the world. And if that's not amazing enough statistics, currently with 1.36 million Corollas produced and sold globally each year, an average of 1 every 23 seconds. ടൊയോട്ടയുടെ ആകെ വിപണിയുടെ 22% പാസഞ്ചർ കാറിൻ്റെ 43% കൊറോളയാണ്. UAE ഇടത്തരം വരുമാനക്കാരെയാണ് പുതിയ മോഡൽ ലക്ഷ്യമിടുന്നത്. 1.6 L എഞ്ചിൻ മോഡലിന് 52,000 dirhams 1.8 L എഞ്ചിൻ മോഡലിന് 55,000 dirhams മുതലാണ് വില. നിരവധി കാർ റേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവയൊക്കെ ഒരു വ്യക്തികളാൽ നിയന്ത്രിതമായതവയാണ്. കാരണം അതിൽ തന്നെ പ്രഗത്ഭരായ നിരവധി ആൾക്കാരുണ്ട്. മൈക്കിൾ ഷൂമാക്കർ, ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ അഭിമാനപാത്രമായ നരേൻ കാർത്തികൻ, ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർ. ഇപ്പോൾ റോബോട്ടുകളെ നിയന്ത്രിതമായ ഒരു കാർ റേസ് ഇപ്പോൾ കാലിഫോർണിയയിൽ നടന്നു. അമേരിക്കയുടെ ആഭ്യന്തര മന്ത്രാലയമാണ് മത്സരം സംഘടിപ്പിച്ചത്. റോബോട്ടുകൾ ഓടിക്കുന്ന ചെറിയ കാറുകൾ മുതൽ കൂറ്റൻ മിലിട്ടറി ട്രക്ക് വരെ മത്സരത്തിൽ പങ്കെടുക്കും. കാർണേജ് മെലൻ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്ത SUV 1st കരസ്ഥമാക്കിയത്. ബോസ് എന്ന ഇരട്ടപ്പേരുള്ള കാർ കാലിഫോർണിയ നഗരത്തിലൂടെ 100 km ദൂരം 6 മണിക്കൂർ കൊണ്ടോടിയാണ് 1st എത്തിയത്. $2 million സമ്മാന തുക. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ ഓട്ടോ ഷോയാണ് മിഡിൽ ഈസ്റ്റ് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോ. ഇത് 28 രാജ്യങ്ങളിൽ നിന്ന് 96 കമ്പനികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ദുബൈയിൽ തുടങ്ങി.
രണ്ടു വർഷം കൂടുമ്പോഴാണ് ഈ രാജ്യാന്തര ഷോ സംഘടിപ്പിക്കുന്നത്. മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ്, മോട്ടോർ പ്ലസ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ച് സെന്ററിലെ 11 ഹാളുകളിലായാണ് പ്രദർശനം. ദുബായ് ടെക്നോളജി ആൻഡ് മീഡിയ ഫ്രീ സോൺ അതോറിറ്റി ചെയർമാൻ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മിക്ക കാർ ബൈക്ക് കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം 100,000+ സന്ദർശകർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 80,000+ ബെൻസ്, BMW, ജനറൽ മോട്ടോഴ്സ്, ബെൻലെ, നിസാൻ, പോഷെ, ടൊയോട്ട, മിത്സുബിഷി, ഫോർഡ്, റോൾസ് റോയ്സ്, ഷവലെ, സുസുക്കി, ഹയുണ്ടായ്, വോക്സ്വാഗൻ, വോൾവോ, സിറിയൻ, ഹോണ്ട, ലെക്സസ് എന്നീ പ്രമുഖ കമ്പനികളെല്ലാം പ്രദർശനത്തിലുണ്ട്. ഒട്ടേറെ പുതിയ കാറുകൾ പ്രദർശനത്തിനനുബന്ധിച്ച് പുറത്തിറക്കും. പഴയകാല മോഡലുകളും സൗരോർജ്ജ കാറുകളും മേളയുടെ പ്രത്യേകതയാണ്. രാവിലെ 11 മുതൽ രാത്രി 10 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 10 വരെയാണ്. ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ എന്നൊരു വാഹനത്തെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം അത് ഏത് മരുഭൂമിയിലൂടെയും അതുപോലെ തന്നെ അത്യാവശ്യം ചെളിയിലൂടെയും നല്ല മലയുമൊക്കെ അനായാസമായി കയറുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമുക്കറിയാം. എന്നാൽ ഈ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ലാൻഡ് ക്രൂയിസർ 200 കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി പ്രത്യേക കൈനറ്റിക് ഡൈനാമിക് സസ്പെൻഷൻ സംവിധാനത്തോടെയാണ് മോഡൽ. ക്രോൾ സംവിധാനം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റൻറ് കൺട്രോൾ, ടോർസൻ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ എന്നിങ്ങനെ ഒട്ടേറെ പുതുമകളും ടൊയോട്ട ലാൻഡ് ക്രൂസർ 200 മൂന്ന് നിരകളായുള്ള സീറ്റുകളിൽ 8 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. 19 പുതിയ മോഡലുകളാണ് ഈ ശ്രേണിയിലുള്ളത്. യുഎഇയിലെ വാഹന വിപണിയുടെ 26% സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ലാൻഡ് ക്രൂസറിൻ്റെ വിൽപ്പനയിൽ 30% വർധനയുണ്ടായതായി യുഎഇയിലെ മൊത്തവിതരണക്കാരായ ആൽഫത്തൈ മോട്ടോഴ്സിൻ്റെ MD സൈമൺ ഫ്രിത്ത് അറിയിച്ചു. 1,34,000 മുതൽ 2,48,000 യുഎഇ ദിർഹം വരെയാണ് ഇതിൻ്റെ നിരക്ക്. ദ പ്രൊഡ്യൂസർ, ഫാസ്ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല എന്ന വിലാസത്തിലേക്ക് നിങ്ങളുടെ വാഹന സംബന്ധമായ എല്ലാ സംശയങ്ങളും ഒപ്പം ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതണം. കൂടാതെ നിങ്ങളുടെ ഇഷ്ട വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/fasttrack ലഭിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഹ്യുണ്ടായ് i10 വീണ്ടും കാണാം.